പിതാവിനെ വേണ്ട പകരം പണം മതി മക്കൾക്കെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് സുപ്രീം കോടതി. പിതാവുമായി ഒരു ബന്ധം നിലനിർത്താൻ താൽപര്യമില്ലാത്ത മകൾക്ക് വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ വേണ്ടി പിതാവിന്റെ പണം ആവശ്യപ്പെടാൻ അർഹതയില്ല എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. വിവാഹമോചന ഹർജി പരിഗണിക്കവെയാണ് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. ജസ്റ്റിസുമാരായ സഞ്ജ് കിഷൻ കൌൾ, എം എം സുന്ദരേഷ് എന്നിവരുടെ ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. മകൾക്ക് 20 വയസ്സുള്ളതിനാൽ അവളുടെ സ്വന്തം വഴി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും എന്നാൽ പിതാവുമായി ഒരു ബന്ധം നിലനിർത്താൻ താല്പര്യമില്ലാത്തതിനാൽ അദ്ദേഹത്തോട് വിദ്യാഭ്യാസത്തിനടക്കം പണം ആവശ്യപ്പെടാൻ കഴിയില്ല എന്നുമാണ് കോടതി നിരീക്ഷിച്ചത്. അമ്മയ്ക്ക് സ്ഥിരം ജീവനാംശമായി നൽകേണ്ട തുക നിശ്ചയിക്കുമ്പോൾ മകൾ ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മയ്ക്ക് അവളെ സഹായിക്കാനുള്ള പണം ജീവനാംശത്തിൽ നിന്ന് ലഭിക്കുമെന്നും തങ്ങൾ ഉറപ്പാക്കുമെന്നുമാണ് കോടതി വ്യക്തമാക്കിയത്. ഭർത്താവ് സമർപ്പിച്ച വിവാഹമോചന ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഭർത്താവിന്റെ ഹർജി തള്ളിയിരുന്നു. ദാമ്പത്യ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിന് ഭർത്താവ് ആദ്യം അപേക്ഷ നൽകിയിരുന്നെങ്കിലും അത് അംഗീകരിച്ചില്ല. തുടർന്ന് വിവാഹബന്ധം വേർപെടുത്താൻ ജില്ലാ ജഡ്ജിക്ക് അപേക്ഷ നൽകുകയായിരുന്നു. ഭാര്യ ഉപേക്ഷിച്ചു പോയതിന്റെ പേരിൽ ഹർജി അനുവദിച്ചെങ്കിലും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഭാര്യ ഇത് ചോദ്യം ചെയ്തു. അതോടെ കീഴ്ക്കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി. തുടർന്ന് ഭർത്താവ് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. വിവാഹമോചന ഹർജി നിലനിൽക്കവെയാണ് സുപ്രീം കോടതി മധ്യസ്ഥ കേന്ദ്രത്തിന് മുന്നിൽ അനുരഞ്ജന ശ്രമങ്ങൾ നടത്തിയത്. മകളുടെയും അച്ഛന്റെയും ബന്ധം പോലും അനുരഞ്ജന നടപടികൾക്ക് വിധേയമായി. മകൾ ജനനം മുതൽ അമ്മയോടൊപ്പമായിരുന്നു താമസിച്ചു വന്നത്. ഇപ്പോൾ 20 വയസ്സായെങ്കിലും പിതാവിനെ കാണാൻ അവൾക്ക് താല്പര്യമില്ല. അച്ഛനും മകളും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങൾ പോലും ക്രൂരവും അരോചകവുമായിരുന്നുവെന്നും ഭാര്യയ്ക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഈ വാദം കേട്ട ശേഷം 2 പതിറ്റാണ്ട് പഴക്കമുള്ള വിവാഹം കോടതി അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിന് 1 രൂപ പോലും മകൾക്ക് അർഹതയില്ല എന്ന് കോടതി വിധിച്ചു. ഇടക്കാല ജീവനാംശമായി പ്രതിമാസം വരുന്ന 8,000 രൂപയ്ക്ക് പകരമായി മൊത്തം ജീവനാംശം 10 ലക്ഷം രൂപ നൽകാനും സുപ്രീം കോടതി നിശ്ചയിച്ചു. അതേസമയം വേർപിരിഞ്ഞ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാത്തയാൾക്ക് 3 മാസം തടവ് ശിക്ഷ വിധിച്ച് സുപ്രീം കോടതിയുടെ ഉത്തരവുമുണ്ടായി. തമിഴ്നാട് സ്വദേശിക്കാണ് മുൻ ഭാര്യ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതി ശിക്ഷ വിധിച്ചത്. വിവാഹമോചന സമയത്ത് ഭാര്യയ്ക്ക് ജീവനാംശമായി 2.60 കോടി രൂപ നൽകാൻ കോടതി ഉത്തരവിട്ടിരുന്നു. ഒപ്പം ചിലവുകൾക്കായി 1.75 ലക്ഷം രൂപയും ഈ തുക നൽകാൻ ഇയാൾ പരാജയപ്പെട്ടതോടെയാണ് കോടതി അലക്ഷ്യം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ശിക്ഷ വിധിച്ചത്. തുക നൽകാൻ ഏറെ നാളത്തെ സമയം നൽകിയെന്നും അതൊന്നും പ്രയോജനപ്പെടുത്താത്ത സാഹചര്യത്തിലാണ് ശിക്ഷാ നടപടിയെന്നുമായിരുന്നു കോടതി വ്യക്തമാക്കിയത്. ഇതിനോടകം തന്നെ നീണ്ട നാളുകൾ ഞങ്ങൾ നൽകിയിരുന്നു, എന്നാൽ ഈ അവസരങ്ങൾ അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതിനാൽ കോടതിയെ അവഗണിച്ച കുറ്റത്തിന് 3 മാസത്തെ തടവിനാണ് ശിക്ഷ വിധിച്ചത്. കോടതി നേരത്തെ പുറപ്പെടുവിച്ച ഉത്തരവ് ഇയാൾ പാലിച്ചിട്ടില്ല എന്ന് വിലയിരുത്തിയ ശേഷമായിരുന്നു കോടതിയുടെ ഉത്തരവ്. കുടിശ്ശികയുള്ള തുകയും കോടതി നേരത്തെ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രതിമാസ ചിലവ് തുകയും അടയ്ക്കാൻ അവസാന അവസരമാണ് കോടതി ഇയാൾക്ക് നൽകിയത്. വിവാഹമോചനം നേടിയ ഭാര്യയ്ക്ക് ചിലവിന് നൽകാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ഭർത്താവ് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി. പരാജയപ്പെട്ടാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നായിരുന്നു കോടതി ചൂണ്ടിക്കാട്ടിയത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.